നമസ്കാരം. ഇന്ന് ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവ സന്യാസം ഏറെ വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പലരും പറയുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ക്രൈസ്തവ സന്യാസത്തിനെതിരെ നടത്തുന്ന അപവാദങ്ങളും താറടിച്ച് കാണിക്കലെല്ലാം നാം സമൂഹത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, ക്രൈസ്തവ സന്യാസം വെല്ലുവിളികൾ നിറഞ്ഞതല്ല, അല്ലെങ്കിൽ വെല്ലുവിളികളിലൂടെയല്ല കടന്നു പോകുന്നതെന്ന്. കാരണം എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ സിസ്റ്റേഴ്സാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ CMC നിർമ്മല പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിലാണ്. കഴിഞ്ഞ April 22 12 സിസ്റ്റേഴ്സാണ് ഈ പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്നും പ്രഥമ വ്രതവാഗ്ദാനവും സഭാവസ്ത്രവും സ്വീകരിച്ച് ദാ എൻ്റെ അടുത്ത് ഇങ്ങനെ സിസ്റ്റേഴ്സായിട്ട് നിൽക്കുന്നത്. നമുക്ക് ഇവരുടെ വിശേഷങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. കലാതിലകങ്ങളും നർത്തകിമാരും ഇനി യേശുവിൻ്റെ മണവാട്ടികൾ. തൃശൂർ CMC നിർമ്മല പ്രൊവിൻസിൽ രക്ഷകനായ യേശുവിനെ മണവാളനായി സ്വീകരിച്ച് 12 നവസന്യാസിനികളാണ് April 22 പ്രഥമ സന്യസ്ത വ്രത വാഗ്ദാനം ചെയ്ത് സഭാവസ്ത്രം സ്വീകരിച്ചത്. ക്രൈസ്തവ സന്യാസവും സന്യസ്തരെയും വളരെയധികം താറടിച്ച് കാണിക്കുകയും മോശമായി ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സ്കൂൾ കലാതിലകവും നർത്തകിമാരും എഞ്ചിനീയർ ബിരുദധാരിയും ഒരു കുടുംബത്തിലെ 2 സഹോദരിമാരും മറ്റു മേഖലയിൽ കഴിവ് തെളിയിച്ചവരും ഉൾപ്പെടുന്ന ഈ 12 യുവതികൾ സന്യസ്തം തങ്ങളുടെ ചോയ്സ് ആണെന്നും അതിൽ തങ്ങൾ അത്യധികം സന്തുഷ്ടരാണെന്നും പ്രഘോഷിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷം തോന്നുന്നു. നിങ്ങൾ ഇതേപോലെ ഈ ഒരു വസ്ത്രത്തിലും അതോടൊപ്പം ഈ ഒരു മെഴുകുതിരിയൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിട്ട് തോന്നുന്നു. കഴിഞ്ഞ 22 അല്ലേ, വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള നിങ്ങൾ സഭാവസ്ത്രം, ഏറെ നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വസ്ത്രം സ്വീകരിച്ച് നിൽക്കാൻ സാധിക്കുന്നത്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച, ഈ ലോകത്തിന് തന്നെ അധിപനായ ഈശോ ഞങ്ങളെ ഓരോരുത്തരെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആ ഈശോയുടെ മണവാട്ടികളാകാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. പറഞ്ഞാൽ തീരാത്തത്ര ആനന്ദമാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത്. കാരണം എന്തോ ഒരു വലിയൊരു സ്വാതന്ത്ര്യം ലഭിച്ച പോലെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. ഈശോയുടെ സ്വന്തമായി തീർന്നൊരു സന്തോഷവും ആനന്ദമൊക്കെ. പ്രത്യേകിച്ച് സന്യാസ രൂപീകരണത്തിൻ്റെ കേന്ദ്ര കാലഘട്ടമായ നോയ്ഷീറ്റിലൊക്കെ പ്രവേശിച്ചതിൻ്റെ സന്തോഷമൊക്കെ ഞങ്ങൾക്ക്, അതൊക്കെ അനുഭവിക്കാനും നോയ്ഷീറ്റിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കേട്ടീശോ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചു. അതിലൂടെ ഈശോയുടെ സ്നേഹം കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിയുവാനെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് സന്യാസത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ആർക്കൊട്ടും പേടിയില്ല. ഒത്തിരി ധീരതയോടുകൂടിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. കാരണം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈശോ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ സന്യാസത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പുതിയ സിസ്റ്റേഴ്സാണ് അല്ലേ? ഇപ്പോഴാണ് നിങ്ങൾക്ക് സന്യാസ വസ്ത്രം കിട്ടിയത്, നിങ്ങൾ സിസ്റ്റേഴ്സായിട്ട് പ്രഥമ വ്രതവാഗ്ദാനം കഴിഞ്ഞു. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഈ പറക്കം പറ്റാത്ത പ്രായത്തിലാണ് നിങ്ങളെ സന്യാസം അടിച്ചേൽപ്പിക്കുന്നത്, ഇങ്ങനെ ഒരു വസ്ത്രത്തെ അല്ലേ, ചെറു ഒന്നും അറിയാത്തൊരു കാലഘട്ടത്തിൽ വന്ന് വീണു പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കിട്ടിയോട് നിങ്ങളോട് ചോദിക്കുക, എന്താണ് ശരിക്കും അതിൻ്റെ അർത്ഥം? ശരിക്കും നിങ്ങൾക്ക് അന്ന് അറിയാണ്ട് വന്ന് വീണതാണോ? അതിനകത്ത് ഒരിക്കലല്ല. ഇന്നത്തെ കാലത്ത് കുട്ടികളെല്ലാവരും തന്നെ നേരത്തെ തന്നെ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പക്വതയും പ്രായമുള്ളവർ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ അവരുടെയൊക്കെ ആ കാലഘട്ടത്തിലൂടെ തന്നെ, ഇന്നത്തെ കുട്ടികളുടെ ആ കാലഘട്ടത്തിലൂടെ തന്നെയാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളും സ്വതന്ത്രമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ഈ സന്യാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലൂടെ ഇപ്പം നിങ്ങൾ ഈ ഒരു കാല സിസ്റ്റേഴ്സ് ആവുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ പല സമൂഹ മാധ്യമങ്ങളിൽ പല വാർത്തകളൊക്കെ കണ്ടിരുന്നു സിസ്റ്റേഴ്സിനെ കുറിച്ച്. വളരെ ആൾക്കാർക്ക് നമുക്ക് ക്രൈസ്തവ സംബന്ധിച്ചോളം വേദനിപ്പിക്കുന്ന ഒരു വാർത്തകളാണ് നമ്മൾ കേട്ടത്. അതിന് നിങ്ങൾക്ക് എന്ത്, നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയങ്ങളൊക്കെ എന്ത് തോന്നി? മറ്റുള്ളവരെ കണ്ടിട്ടല്ല ഞങ്ങൾ സന്യാസത്തിൽ ചേർന്നത്. ഈശോയുടെ സ്നേഹം ആസ്വദിച്ചുകൊണ്ടാണ് സന്യാസത്തിൽ ചേർന്നത്. പൗലോസ് ലിഹ റോമാക്കാർക്ക് ഈ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഈ വചനം തന്നെ ഞങ്ങൾക്ക് ശക്തി പകരാണ് ഈ സന്യാസത്തിൽ ധീരതയോടെ വിശുദ്ധിയോടു കൂടി ജീവിക്കാനുള്ള ഒരു ആത്മവിശ്വാസം തരുന്നുണ്ട്. രക്ഷകനായ യേശുവിനെ മണവാളനായി സ്വീകരിച്ച് പ്രഥമ വ്രതവാഗ്ദാനവും സഭാവസ്ത്ര സ്വീകരണവും സ്വീകരിച്ച CMC സഭയിലെ ഈ 12 സിസ്റ്റേഴ്സ് സഭയ്ക്ക് എന്നും ഒരു അഭിമാനമാണ്. ഒപ്പം ഇവർ പ്രഘോഷിക്കുകയാണ് ഈ സന്യാസ ജീവിതം എന്നത് ഇവരുടെ സ്വതന്ത്ര ചിന്തയോടുള്ള ചോയ്സ് ആണെന്നത്. ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും
ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു.